ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ എൻ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് എട്ടാം ക്ലാസ്സുകാരുടെ ഇത് തുടങ്ങാൻ പോവാണ്. അപ്പം എട്ടാം ക്ലാസ്സുകാരുടെ മലയാളം ഫസ്റ്റിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള സാന്ദ്രസൗഹൃദം എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദ്യോത്തരങ്ങളോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊന്നുമില്ല, ആകെ മൂന്ന് ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് മാത്രം നിങ്ങൾ നോട്ടിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എട്ടാം ക്ലാസ്സുകാരുടെ മലയാളം ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ, പ്ലേ ലിസ്റ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിൽ പോയി നോക്കുക, അല്ലാതെ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ മിക്സ്ഡ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ യൂണിറ്റാണ് ഇനി ഞാൻ ഉണർന്നിരിക്കാം. അതിലെ ആദ്യത്തെ പാഠമാണ് കവിതയാണ് സാന്ദ്രസൗഹൃദം എന്ന് പറയുന്നത്. ഈ സാന്ദ്രസൗഹൃദം എന്ന കവിതയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം നോട്ടിലേക്ക് എടുത്ത് എഴുതേണ്ടതാണ്. സതീർത്ഥിനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകൾ എന്തെല്ലാം? ഈ ഒരു കവിതയിൽ പറയുന്ന എന്താ വെച്ചെങ്കിൽ കൃഷ്ണനും കുചേലനും തമ്മിൽ ഉണ്ടായ സൗഹൃദം, അത് അവരുടെ ഓർമ്മകളെ കുറിച്ച് പറയുന്നതാണ്, ഒരു സന്ദർഭം ഓർമ്മയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സതീർത്ഥിനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകൾ എന്തെല്ലാം? ഉത്തരം, സാന്ദീപനി ഗുരുവിൻ്റെ ഭവനത്തിൽ സാഹസാൽ ഒരുമിച്ചു കഴിഞ്ഞതും വേദവും ശാസ്ത്രവും അഭ്യസിച്ചതും അവർ തമ്മിൽ ദൃഢമായ സൗഹൃദമുണ്ടായതും ഒരിക്കൽ ഗുരുപത്നി വിറകില്ലാഞ്ഞിട്ട് ഞങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞതും കൊടുങ്കാട്ടിൽ പ്രവേശിച്ച് ഒരുമിച്ചു വിറക് കെട്ടിവെച്ചതും സൂര്യൻ അസ്തമിച്ചതറിയാതെ മഹാമഴയും കൊടുങ്കാറ്റും വന്ന് പേടിച്ച് എല്ലാവരും കൈകൾ കോർത്തുപിടിച്ച് ഒരുമിച്ച് തുരപ്പിനുള്ളിൽ ഒളിച്ചതും താപം പൂണ്ട ഗുരു സൂര്യൻ ഉദിച്ചപ്പോൾ അന്വേഷിച്ചു വരുന്ന നേരത്ത് ഞങ്ങൾ വേഗം ചെന്ന് വിറകുമെടുത്ത് ഗുരുവിനെ വീണു നമസ്കരിച്ചതും ഗുരു സന്തോഷത്തോടെ എല്ലാവരെയും അനുഗ്രഹിച്ചതുമൊക്കെയാണ് സതീർത്ഥനെ കണ്ടപ്പോൾ കൃഷ്ണന് വന്ന ഓർമ്മകൾ. അതായത് കുചേലനെ കണ്ടപ്പോൾ കൃഷ്ണന് വന്ന ഓർമ്മകൾ. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ പാഠത്തിലുള്ള നോട്ടിലേക്ക് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനാണ്, പഴയകാല കാവ്യഭാഷയുടെ എന്തെല്ലാം പ്രത്യേകതകൾ പാഠഭാഗത്തുണ്ട്, കണ്ടെത്തി എഴുതുക. എന്തെല്ലാം പ്രത്യേകതകളാണ് പഴയകാല കാവ്യഭാഷയുടെ? ഇന്ധനം, വിറക്, കഥാചന, ഒരിക്കൽ, ചെമ്മെ, വേണ്ടതുപോലെ, തുരപ്പ്, തുരങ്കം, പുക്ക്, പ്രവേശിച്ച്, മറന്നില്ലല്ലി, മറന്നിട്ടില്ലല്ലോ, മാർത്താണ്ഡൻ, സൂര്യൻ. അപ്പോൾ ഇത്രയും വാചകങ്ങളാണ്, ഇത്രയും വാക്കുകളാണ് പഴയകാല കാവ്യഭാഷയുടെ പ്രത്യേകതകളായിട്ട് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്നത്. ഇനി അതാണ് അതിൻ്റെ ഉത്തരം, അത് എഴുതി വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട്, അത് ലാസ്റ്റത്തെ ചോദ്യമാണ്. അതിൽ ഇത്രയും ചോദ്യങ്ങളാണ് സാന്ദ്രസൗഹൃദം എന്ന പാഠത്തിലുള്ളത്. ഇതിൽ ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിലേക്ക് എടുത്ത് എഴുതേണ്ട മൂന്ന് ചോദ്യങ്ങളിൽ അവസാനത്തെ ചോദ്യം അത് കൊടുത്തിട്ടുണ്ട്. ശിഷ്യരുടെ പ്രതിസന്ധികളിൽ തപിക്കുന്ന ഗുരു, പ്രതിസന്ധികളെ കൈകോർത്ത് നേരിടുന്ന ശിഷ്യർ, സാന്ദ്രസൗഹൃദം എന്ന കവിതയിലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രങ്ങളാണല്ലോ ഇവ. നിങ്ങളുടെ വിദ്യാലയത്തിലെ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് അനുഭവത്തിലുള്ളത് തന്നെ എഴുതണം എന്നില്ല, നമുക്ക് ഉണ്ടാക്കിയിട്ട് അനുഭവമാക്കിയിട്ട് അങ്ങനെ എഴുതാം. ഞാൻ അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്കത് നോക്കാം. എൻ്റെ ഓർമ്മകളിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. സാന്ദ്രസൗഹൃദം എന്ന കവിതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിലൊരനുഭവം പറയാം. ഒരു ദിവസം ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ടപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വണ്ടി വന്നപ്പോൾ ഓടിയതായിരുന്നു മഴയത്ത്. അവിടെ ഉണ്ടായിരുന്ന ചളിയിൽ വഴുക്കി ഞാൻ വീണു. അതുകൊണ്ട് ആരും എന്നെ എണീക്കാൻ സഹായിക്കാതെ എല്ലാവരും കളിയാക്കി ചിരിച്ചു. നന്നായി മണ്ണിലൊരഞ്ഞ് കാൽ പൊട്ടിയിരുന്നു. വല്ലാത്തൊരു സന്ദർഭമായിരുന്നു അത്. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് വന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ ചളിയൊക്കെ കളഞ്ഞ് വണ്ടിയിൽ കൊണ്ട് കയറ്റിയത്. സാന്ദ്രസൗഹൃദം എന്ന കവിതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറക്കാനാവാത്തൊരു നല്ല ഓർമ്മയിലുള്ള അനുഭവമായിരുന്നു അത്. ഇത്രയാണ് അനുഭവക്കുറിപ്പ് ചോദിക്കുമ്പോൾ, നമുക്ക് സാന്ദ്രസൗഹൃദത്തെ ഇതാക്കിയിട്ട് അനുഭവക്കുറിപ്പ് ചോദിക്കുമ്പോൾ ഇതാണ് എഴുതാനുള്ളത്. ഇത് നോട്ടിലേക്ക് എഴുതണം. ഇനി അടുത്ത ഒരു ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമല്ല, ഇത് നമ്മൾ ആസ്വാദനക്കുറിപ്പ്, സാന്ദ്രസൗഹൃദം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് സെപ്പറേറ്റ് എടുത്ത് നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാൻ ചോദിച്ചിട്ടുള്ളതാണ്, പല ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എന്തായാലും നോട്ടിലേക്ക് എടുത്ത് എഴുതണം. നമുക്ക് നോക്കാം ആസ്വാദനക്കുറിപ്പ് സാന്ദ്രസൗഹൃദം എന്ന കവിതയുടെ. രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം മഞ്ചിപ്പാട്ട് എന്ന കൃതിയിലെ വളരെ മനോഹരമായ ഒരു കവിതയാണ് സാന്ദ്രസൗഹൃദം. നല്ല ഈണത്തിൽ ആസ്വദിച്ച് വായിക്കാൻ പറ്റിയ ഒരു കവിത കൂടിയാണ് ഇത്. ദൃഢമായ സൗഹൃദത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ കൈകോർത്ത് നേരിടുന്നവരെ നമ്മൾ ഇപ്പോൾ കാണാറില്ല. എന്നാൽ ഈ കവിതയിൽ ഒരു കാലത്ത് ഗുരുവിൻ്റെ ഭവനത്തിൽ പഠിക്കുന്നവർ എല്ലാവരും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ കൈകോർത്ത് ഒരുമിച്ച് അത് നേരിടുന്നു.
ഇന്ന് എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അന്നത്തെ അവരുടെ സൗഹൃദത്തിന് വലിയ മൂല്യമുണ്ടായിരുന്നു. ദൃഢമായ സൗഹൃദം എന്താണെന്നും അത് എങ്ങനെയായിരിക്കണമെന്നും പഠിപ്പിച്ചു തരുന്ന സന്ദേശമുള്ളൊരു കവിതയാണ് ഇത്. ഇന്ന് സൗഹൃദം എന്തെന്നറിയാതെ വെറുതെ പറഞ്ഞു നടക്കുന്നവർക്കും സ്വന്തം കാര്യം മാത്രം നോക്കിയിരിക്കുന്നവർക്കുമൊക്കെ ഒരു പാഠമാകട്ടെ ഈ കവിത. സൗഹൃദത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു തരുന്ന, ഈണത്തിലും ഭാവത്തിലും പാടാൻ പറ്റുന്ന കവിതയാണ് സാന്ദ്ര സൗഹൃദം. അപ്പൊ ആസ്വാദനക്കുറിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇത്രയും ഇത്രയൊരു നാല് ചോദ്യങ്ങളുള്ളൂ. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് നോട്ടിലേക്ക് ഈ പാഠത്തിൽ നിന്ന് എഴുതാനുള്ളത്. ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.